അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കാണ്. വരാൻ കൂടുതൽ സാധ്യതയുള്ള ചോദ്യ ഉത്തരങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതിൻ്റെ മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1ാമത്തെ ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. 1ാമത്തെ ചോദ്യം, അദ്വാ എന്നാൽ എന്ത്? പ്രാർത്ഥന എന്നാൽ എന്ത്? ഉത്തരം, ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് അദ്വാ, അതായത് പ്രാർത്ഥന. 2ാമത്തെ ചോദ്യം, മുബ്തദഉകളുടെ അടയാളങ്ങൾ എന്തെല്ലാം? ഈ ചോദ്യം രണ്ട് ഉദാഹരണങ്ങൾ എഴുതാനോ അതല്ലെങ്കിൽ രണ്ട് വീതം എഴുതാനോ ഉണ്ടാകും. അപ്പോൾ മുബ്തദഉകളുടെ അടയാളങ്ങളിൽ നിന്നും മുഴുവനായും പഠിച്ചുകൊണ്ട് തന്നെ പരീക്ഷയിലേക്ക് പോകണം. മുബ്തദഉകളുടെ അടയാളങ്ങളിൽ പെട്ടതാണ് മരണാനന്തരം മഹാത്മാക്കൾക്ക് നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക. അടുത്തത്, ജുമഅയുടെ 1ാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയുക. 3ാമത്തേത്, 20 റക്അത്ത് തറാവീഹിനെയും സുബ്ഹിലെ ഖുനൂത്തിനെയും അനാചാരമാക്കുക. അടുത്തത്, സ്വലാത്തും ദിക്റും കൂട്ടമായി ചൊല്ലുന്നതിനെ തള്ളിപ്പറയുക. ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക. തുടങ്ങിയവയെല്ലാം മുബ്തദഉകളുടെ അടയാളങ്ങളാണ്. ഇവയിൽ നിന്ന് ചിലപ്പോൾ രണ്ട് ഉദാഹരണങ്ങൾ ചോദിക്കും. എല്ലാവരും മുഴുവനായും അത് പഠിക്കുക. ഇനി അടുത്ത ചോദ്യം, തൗഹീദ് എന്നാൽ എന്ത്? 3ാമത്തെ ചോദ്യം, തൗഹീദ് എന്നാൽ എന്ത്? ഉത്തരം, അള്ളാഹു ദാത്തിലും സ്വിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഈ വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. അള്ളാഹു ദാത്തിലും, അതായത് സത്തയിലും, അതുപോലെ സ്വിഫാത്തിൽ വിശേഷണങ്ങളിലും, അതുപോലെ അഫ്ആലിലും പ്രവർത്തനങ്ങളിലും ഏകനാണ് എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. ഇനി അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ എത്ര സ്വഹാബികൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ 100,000-ൽ പരം സ്വഹാബാക്കൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇനി അടുത്തത്, 2 എണ്ണം എഴുതുക. 2 എണ്ണം വീതം ഉദാഹരണം എഴുതി കൊടുക്കണം. 1ാമത്തേത്, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. നമുക്കറിയാം ഇസ്ലാമിന് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഇങ്ങനെ 4 പ്രമാണങ്ങളാണ് ഉള്ളത്. ഇതിൽ നിന്നും 2 എണ്ണം എഴുതുക. 1 ഖുർആൻ, 2 സുന്നത്ത് എഴുതി കൊടുക്കുക. ഇനി 2ാമത്തെ ചോദ്യം, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ. നമുക്കറിയാം 10 സ്വഹാബാക്കൾക്ക് അവരുടെ ജീവിതകാലത്ത് തന്നെ അവർക്ക് സ്വർഗമാണെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അവർ 10 സ്വഹാബാക്കളാണ്. അവരുടെ പേരുകൾ നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും 2 പേരെ എഴുതണം. ഇവിടെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, കഴിയുമെങ്കിൽ മുഴുവനായും സ്വഹാബാക്കളെ പഠിച്ചു വെക്കുക. കാരണം പരീക്ഷയിൽ ചിലപ്പോൾ പൂരിപ്പിക്കാനായിരിക്കും തരിക. 4 പേര് സ്വഹാബാക്കളെ കൊടുത്തിട്ടുണ്ടാകും പൂരിപ്പിക്കാനായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ 10 സ്വഹാബാക്കളുടെ പേരും മനഃപ്പാഠമാക്കിക്കൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ പോകണം. ഇവിടെ 1ാമതായി, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സഅദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, 2 സ്വഹാബാക്കളെ പേര് എഴുതി കൊടുക്കുക. ഇനി അടുത്തത്, പൂരിപ്പിക്കാം, വിട്ടുപോയ പാകം പൂരിപ്പിച്ചു കൊടുക്കുക. 1ാമത്തേത്, മുസ്ലിമീങ്ങൾ അംബിയാ ഔലിയാക്കളോടും മറ്റും നടത്തുന്ന സഹായാർത്ഥന - പൂരിപ്പിച്ചു കൊടുക്കുക.
മുസ്ലിമീങ്ങൾ അമ്പിയാ ഔലിയാക്കളോടും മറ്റും നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയല്ല. അത് പൂരിപ്പിക്കുക. ഇനി രണ്ടാമത്തത്, ഖുർആനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് ഡാഷ് പൂരിപ്പിച്ചു കൊടുക്കുക. ഖുർആനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് അപകടകരമാണ്. എഴുതി കൊടുക്കാം. മൂന്നാമത്തത്, ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കി അംബറു ബിനു ആസ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഡാഷ് പൂരിപ്പിച്ചു കൊടുക്കാം. ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കി അംബറു ബിനു ആസ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഗവർണറായി നിയമിച്ചു. ഇനി നാലാമത്തത്, മൻ ആദ ലി വലിയൻ ഫഖദ് ഡാഷ് പൂരിപ്പിച്ചു കൊടുക്കാം. മൻ ആദ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തത്, ഡാഷ് നമ്മുടെ നിബിതങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ഇവിടെ വിട്ടുപോയത് ശേഷമുള്ള വരി വായിച്ചാൽ മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ്. അപ്പോൾ മുമ്പിൽ എഴുതി കൊടുക്കുക, പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അത് പൂരിപ്പിച്ചു കൊടുക്കുക. ഇനി അവസാനത്തേതാണ് സാരം എഴുതുക, അർത്ഥം എഴുതി കൊടുക്കുക. അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ആയത്താണ്. ഇതിൻ്റെ സാരം എഴുതി കൊടുക്കാം. അല ഇന്ന ഔലിയ അല്ലാഹി, അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ച് അറിയണം. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയമില്ല, അതുപോലെ ദുഃഖവും അവർക്കുണ്ടാവുകയില്ല. ഇതാണ് അതിൻ്റെ സാരം. അപ്പോൾ എഴുതി കൊടുക്കുക. വരാനിരിക്കുന്ന പൊതുപരീക്ഷയ്ക്ക് വളരെയധികം ഉപകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ഇൻഷാല്ലാ വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ചാനൽ ലിങ്കും അതുപോലെ വീഡിയോയുടെ ലിങ്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.